എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് 900 കണ്ടി എന്ന സ്ഥലത്താണ്. വയനാട് ജില്ലയിലെ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് 900 കണ്ടി. വയനാട് നിന്ന് മേപ്പാടി എന്ന ഗ്രാമത്തിലെത്തുക. അവിടെ നിന്ന് ഓഫ് ഡ്രൈവ് വഴി, ജീപ്പ് വഴിയാണ് നമുക്ക് 900 കണ്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കുക. ജീപ്പ് ഷെയറിംഗ് ബേസിലായിരിക്കും. 6 പേര് മുതൽ 7 പേര് വരെ ജീപ്പിൽ പ്രവേശിക്കണം. അങ്ങനെ ഞാൻ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഓഫ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒന്ന് ആസ്വദിക്കാം. അങ്ങനെ അതിസാഹസികമായ ഓഫ് റോഡ് ജേണി കഴിഞ്ഞ് ഞാൻ 900 കണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. 900 കണ്ടിയിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരിതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പാലമാണ് അവിടുത്തെ മനോഹരമായ കാഴ്ച. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച ഒന്ന് കാണാം. Yeah, whatever.
ഇതാണ് 900 കണ്ടി എന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിലെ റിസോർട്ട്സ് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് ഈ ഒരു അഡ്വഞ്ചറസ് സ്ഥലത്തേക്ക് മാത്രം പ്രവേശനം, ബാക്കിയെല്ലാം റിസോർട്ടുകൾ താമസിക്കുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒത്തിരി പേരാണ് ഇവിടെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് ഇത്. ഇതാണ് 900 കണ്ടിയുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. കൂടാതെ വ്യൂ പോയിൻ്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്പോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഡ്രൈവറെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിസാഹസികമായിട്ടാണ് പുള്ളി ഓടിച്ചത്. നമ്മൾ കാണുന്ന പോലെയല്ല, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഡ്രൈവിംഗ് തന്നെയാണ്. കാരണം റോഡില്ല, കുറേ മഡ് മണ്ണും ചെടിയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിലൂടെ ഓൾമോസ്റ്റ് ടിൽറ്റായ രീതിയിലൊക്കെ ചില സിറ്റുവേഷൻസൊക്കെ വന്നു, ജീപ്പ് മറിഞ്ഞ് വീഴും. ആ ഒരു സിറ്റുവേഷൻസിലും പുള്ളി വളരെ ഗംഭീരമായിട്ട് ഓടിച്ചത്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ അയാളെ ഭയങ്കര ക്ലാപ്പടി വരെ ഉണ്ടായിരുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടിയ രീതിയിലാണ് പുള്ളി ഓടിച്ചത്. തിരിച്ച് ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് പുള്ളി ഓടിച്ചത്. അപ്പോൾ ഒരു അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഞങ്ങൾ വരെ വിചാരിച്ചു ഇത് ഇപ്പം മാറിയെന്ന്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അയാൾ ഓടിച്ചത്. ഇതാണ് 900 കണ്ടിയിലെ ഓഫ് റോഡിൻ്റെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും നന്ദി.